Kerala Rajyantara Chalachitrotsavathinte Jubilee Kaazhchakalkku Budhanazhcha Nishaganthi Auditoriyathil Thudakkamavukayanu. Vaikunneram 6 manikku Mukhyamantri Pinarayi Vijayanaanu Mela Udghatanam Cheyyunnathu. Mantri A.K. Balan Adhyakshanakkunna Chadangil Speaker P. Sriramakrishnan Mukhya Athithiyakum. Chadangil Ithavanathe Lifetime Achievement Nediya Shenlu Godardinu Vendi Muthirna Samvidhayakan Adur Gopalakrishnan Puraskaram Ettuvaangum. Covidinte Paschathalathil Godardina Chadangil Nerittu Ethan Kazhiyathathinalanidu. തുടർന്ന് ജി പി രാമചന്ദ്രൻ രചിച്ച ഗോദാർദ് പലയാത്രകൾ എന്ന പുസ്തകം മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിന് നൽകിയും ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ കെ ടി ഡി സി ചെയർമാൻ എം വിജയകുമാർ കിലെ ചെയർമാൻ വി ശിവൻകുട്ടിക്ക് നൽകിയും പ്രകാശനം ചെയ്യും. ജാസ്മില സഭാനിക് സംവിധാനം ചെയ്ത ബോസ്നിയൻ ചിത്രം കൊവാഡിസ് ഐഡ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാകും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ബോസ്നിയൻ വംശഹത്യയുടെ പിന്നാമ്പുറങ്ങൾ പുതിയ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുന്ന ചിത്രം അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ ഉത്ഭവവും യുദ്ധത്തിന്റെ അർത്ഥരാഹിത്യവും അനാവരണം ചെയ്യുന്നു. സെർബിയൻ ചരിത്രത്തിലെ ഏറ്റവും അക്രമാസക്തമായ സ്രെബ്രെനിക്ക കൂട്ടക്കൊലയെ ആധാരമാക്കി രൂപപ്പെടുത്തിയ ഈ ചിത്രം ഇത്തവണത്തെ ഓസ്കാർ നോമിനേഷൻ നേടിയിരുന്നു. വെനീസ് ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര മേളകളിലും കൊവാഡിസ് ഐഡ മികച്ച പ്രതികരണം നേടിയിട്ടുണ്ട്. ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നവർക്കുള്ള കോവിഡ് ആന്റിജൻ ടെസ്റ്റ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. മേളയുടെ മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ ക്രമീകരിച്ചിട്ടുള്ള 4 കൗണ്ടറുകളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലകളിലുള്ളവർക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും മറ്റ് ജില്ലകളിൽ നിന്ന് മേളയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ചൊവ്വ ബുധൻ ദിവസങ്ങളിലും പരിശോധനയ്ക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പരിശോധന സംബന്ധിച്ച അറിയിപ്പ് അക്കാദമി SMSലൂടെയും നൽകിയിട്ടുണ്ട്. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെല്ലും ഫെസ്റ്റിവൽ ഓഫീസും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 11 ടാഗോർ തിയേറ്ററിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനം ചെയ്തത്.